കർണികാരം പൂത്തുലഞ്ഞ് പ്രകൃതി മനോഹരിയായിരിക്കുന്നു. പീതവർണ്ണം വിതറിയാണ് കൊന്നപ്പൂക്കൾ മേടവസന്തത്തെ വരവേൽക്കുന്നത്. തുല്യത എന്ന അർത്ഥമാണ് വിഷുവിന്. രാവും പകലും തുല്യമായ ദിവസം. മേടമാസത്തിലെ വിഷു വിളവെടുപ്പിന്റെയും ഉത്സവമാണ്. അതിനാൽ വിഷുദിനത്തിൽ പീതാംബരധാരിയായ കാർവർണന്റെ തിരുമുമ്പിൽ വിളവെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ നിരത്തി ദേവന്റെ ഇഷ്ടനിറമായ മഞ്ഞപ്പൂക്കൾ വിതറി ദീപം തെളിച്ച് കാർഷിക പുലരി കണി കണ്ട് നിർവൃതി അടയുന്ന ചേതോഹരമായ നിമിഷമാണ് വിഷുപുലരി. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കണിയൊരുക്കി വീട്ടിലെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും കൺപൂട്ടിക്കൊണ്ടുവന്ന് ദേവന്റെ നിറച്ചാർത്ത് കൺതുറന്ന് മിഴിയും മനവും നിറഞ്ഞ് നിർവൃതി കൊള്ളുന്ന വിഷു കാഴ്ച വരുന്ന ഒരു വർഷത്തെ ശുഭകരമാക്കാൻ പോകുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വർഷം മുഴുവൻ സമൃദ്ധിയുണ്ടാവാൻ മുത്തശ്ശിയുടെ കൈനീട്ടവും വിഷുവിന്റെ പ്രാർത്ഥന വിശേഷമാണ്. ആഹ്ലാദത്തിന്റെ സുദിനം വർഷം മുഴുവൻ ഉണ്ടാവാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന അഭൗമ നിമിഷങ്ങളാണ് വിഷുപുലരികൾ. മേടമാസത്തിലെ കണിയൊരുക്കിലെ പീതവർണ്ണ ചാർത്തുമായി നിറഞ്ഞാടുന്ന കണിവെള്ളരിയുടെ വിളവെടുപ്പാണിത്. വിഷുക്കണിക്കായി ഒരു പാടം മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു. കണിയൊരുക്കത്തിനുള്ള കായ്കറികളൊക്കെ കൃത്യമായി വിളയിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മാമ്പ്ര പാടമാണിത്. മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ നെൽപ്പാടം കായ്കറി പാടമാവും. മാമ്പ്രയിലെ കർഷകർ ഏറിയ കൂറും വനിതകളാണ്. മാമ്പ്രയിലെ മുണ്ടകൻ നെൽകൃഷി കഴിഞ്ഞാൽ പാടമൊക്കെ പാട്ടമെടുത്തും അല്ലാതെയും കർഷകരും കർഷക തൊഴിലാളികളും തന്നാലാവും വിധം ഒരേക്കർ രണ്ടേക്കർ വീതമുള്ള ചെറുതുണ്ട് വയലുകളിൽ വേനൽ പച്ചക്കറി കൃഷി ചെയ്യും. കുംഭച്ചൂടിൽ കൃഷി തുടങ്ങി മേടത്തിൽ വിളവെടുക്കുന്നതാണ് സമയക്രമം. കുടുംബത്തിലെ എല്ലാവരും കൂടിയാണ് കൃഷികളൊക്കെ ചെയ്യുന്നത്. ഓരോ കൃഷിയിടത്തിലും വാൽക്കുളങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളമെടുത്താണ് നനയ്ക്കുന്നത്. കുടുംബത്തിലെ കുട്ടികൾ വരെ തുണയായി ഒപ്പമുണ്ടാവും. പാട്ടമെടുത്തും സ്വന്തമായുള്ളതുമായ ഈ ഭൂമിയിൽ നടത്തുന്ന വേനൽ പച്ചക്കറി കൃഷി ഈ കുടുംബങ്ങൾക്കൊക്കെയും ഒരാശ്വാസവും പ്രതീക്ഷയുമാണ്. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പെൺമക്കൾക്ക് ഇത്തിരി പൊന്നു വാങ്ങാനോ വീട്ടിനാവശ്യമായ ഏതെങ്കിലും ജംഗമ വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനോ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വേനൽ കൃഷിക്കൊരുങ്ങുന്നത്. എന്റെ ചെറുപ്പം മുതലേ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ 2 ഏക്കർ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ പാട്ടമായിട്ടും 1 ഏക്കർ സ്വന്തമായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. കൃഷി ഓഫീസിൻ്റെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൃഷിയൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പയറ് കൃഷി ചെയ്യുന്നുണ്ട്. പടവലമുണ്ട്. വെള്ളരി, മത്തൻ, തടിയൻ, തണ്ണിമത്തൻ, ചീര, വെണ്ട, ഇത്രയും സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പാവലുമുണ്ട്. ഇത് വിൽപ്പന ചെയ്യുന്നത് വരമ്പൂർ വിപണി ഈ VFCK ക്കും
പിന്നെ കടകളിൽ, പിന്നെ ബാലൻസ് വരുന്ന വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കും നമ്മൾ. വിൽപ്പനയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ല, വിൽപ്പനയൊക്കെ നടക്കുന്നതിന് സാധനങ്ങളൊക്കെ ചിലവാകുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ അതിന് ആദായപരമായിട്ടൊരു വില നമുക്ക് ലഭിക്കുന്നില്ല. മാമ്പ്ര കണിവെള്ളരി കൃഷിയിൽ പുകൾ പെട്ടതാണ്. ശ്രീ പത്മനാഭന് കണിയൊരുക്കുവാൻ മാമ്പ്രയിലെ കണിവെള്ളരി വേണമായിരുന്നു. മാമ്പ്രയിൽ കണിവെള്ളരി മാത്രമല്ല കൃഷി ചെയ്യുന്നത്, എല്ലാത്തരം പച്ചക്കറികളും വിളയിച്ചെടുക്കുന്നുണ്ട്. അച്ചിങ്ങപ്പയറും പടവലവും മത്തനും തടിയനും കുമ്പളവും വെണ്ടയും ചീരയും തുടങ്ങി വേനൽ ദാഹം മാറ്റുന്ന തണ്ണിമത്തൻ വരെ നീളുന്നു പച്ചക്കറി വിളകൾ. വെൺമണിയിലെ കൃഷി ഓഫീസർ കൃഷിക്കാർക്ക് വേണ്ടുന്ന സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകി കൃഷിക്കാർക്കൊപ്പമുണ്ട്. ഓരോ കൃഷിയിടത്തിലും കർഷകർക്ക് ആവശ്യമായ പിന്തുണയ്ക്കൊപ്പം സാമ്പത്തിക സഹായവും കൃഷിഭവൻ മുഖേന കർഷകർക്ക് ലഭ്യമാക്കി നൽകുന്നുണ്ട്. ഒട്ടനവധി പച്ചക്കറികളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ പുതുതായിട്ട് നമ്മളിവിടെ നാടൻ പയർ വിത്ത് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഈ ചതുരപ്പയർ, അതൊക്കെ നമ്മൾ ഈ വർഷം തന്നെ പുതുതായിട്ട് കർഷകർക്ക് കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ കർഷകർക്ക് എല്ലാവർക്കും കൊടുത്തു. അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. വെൺമണിയുടെ സഹായമായിട്ട്, നമ്മുടെ കൃഷിഭവൻ്റെ സഹായമായിട്ട് നമ്മൾ വളം കൊടുക്കുന്നുണ്ട്, അതുപോലെ വിത്തുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കർഷകർക്ക് തന്നെ വളരെയധികം പ്രയോജനപ്രദമാണ്. വലിയ തോതിലാണ് മാമ്പ്രയിലെ പച്ചക്കറി ഉൽപ്പാദനം. ഉയർന്ന തോതിൽ ഉൽപ്പാദനമുണ്ടാകുന്നുണ്ടെങ്കിലും ആദായകരമായ ഒരു വില ലഭ്യമാകുന്നില്ല എന്നതാണ് മറ്റെവിടെയുമുള്ള കർഷകർക്കെന്ന പോലെ ഇവിടുത്തെയും കർഷകർ നേരിടുന്ന വെല്ലുവിളി. ഞാൻ ഏകദേശം 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും പച്ചക്കറി കൃഷിയാണ്. അടവലം, വെള്ളരി, പാവല്, തടിയന്, തണ്ണിമത്തന്, മത്തൻ തുടങ്ങിയ കൃഷികൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഏത്തവാഴ കൃഷി ചെയ്യുന്നു. എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനൊക്കെ ഉണ്ട് വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. വിലത്തകർച്ചയാണ് കാരണം. സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തിയിലത് ഇതുവരെ നടപ്പായിട്ടില്ല. അപ്പം ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനൊക്കെ ഉണ്ട് വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. സാധനങ്ങൾ അമിതമായിട്ട് കിടന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരവസ്ഥയിൽ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. വളരെയധികം ഉൽപ്പാദന ചെലവാണ് ഇതിനുള്ളത്. കൂലിക്കും ആളിനെ നിർത്തിയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ തുടർന്നാൽ ഞങ്ങൾക്ക് കൃഷി നിർത്തേണ്ടതായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ സർക്കാർ അതിന് വേണ്ട സഹായങ്ങൾ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ സഹായകരമായി വിപണി സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വെൺമണിയിൽ പ്രവർത്തിക്കുന്ന വരമ്പൂർ ഗ്രാമശ്രീ എ ഗ്രേഡ് ക്ലസ്റ്റർ വിപണിയാണ് ഇത്. കർഷകരുടെ കൂട്ടായ്മയിൽ 10 സെന്റ് സ്ഥലം വാങ്ങി അതിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കെട്ടിടവും ഷെഡും പണിതു നൽകി. വരമ്പൂർ വിപണി ആഴ്ചയിൽ 2 ദിവസമാണ്. കർഷകർ കൃഷി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കും. വിപണി ചുമതലക്കാർ ഉൽപ്പന്നങ്ങളുടെ തൂക്കമെടുത്ത് ടോക്കൺ നൽകി ലേലത്തിനായി നിരത്തി വയ്ക്കും. ഓരോ ലോട്ടായിട്ടാണ് ലേലം. ആർക്കും ലേലത്തിൽ പങ്കുകൊള്ളാം. ഉയർന്ന വില പറയുന്ന ആൾക്ക് ലേലം ഉറപ്പിക്കും. ഏകദേശം 7 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച വിപണിയാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ നടന്നു വരുന്നത്. ഈ വെൺമണിയുടെ പരിസര പ്രദേശങ്ങളിൽ 1000 കണക്കിന് വരുന്ന ഏക്കർ സ്ഥലങ്ങളിൽ വേനൽക്കാലത്തും അല്ലാതെയുമായി 100 കണക്കിന് കർഷകർ അഘോരാർത്ഥം പണിയെടുത്താണ് ഈ വിപണിയിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ഈ വേനൽക്കാലത്ത് മകരമാസത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ പാട്ടത്തിനും അല്ലാതെയും കർഷകർ നിലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് വേനൽക്കാലത്ത് ടണ്ണ് കണക്കിന് പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ടണ്ണ് കണക്കിന് പച്ചക്കറി കേരളത്തിന് വെളിയിലേക്ക് പോലും വിഷുക്കാലത്ത് കണി കാണുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട്
വിദേശത്ത് വരെ എത്തിക്കുന്ന ഒരു സാധാരണ രീതിയാണ് ഇവിടെ നടന്നു വരുന്നത്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറിക്ക് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വിഷലിപ്തമായ പച്ചക്കറി കേരളത്തിലേക്ക് ചില കുത്തക കച്ചവടക്കാർ ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ പച്ചക്കറി യഥേഷ്ടം വിറ്റുപോകാൻ കഴിയാത്ത, കർഷകർക്ക് ന്യായമായ വില കിട്ടുന്നതിനും ഉള്ള ഒരു സംവിധാനം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറി ഈ വേനൽക്കാലത്ത് ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നതിനകത്ത് പരിമിതിയുള്ള കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. നൂറുകണക്കിന് വെള്ളരിയും പടവലും പാവലും മത്തനും തടിയനും ഉൾപ്പെടെയുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയാണ് നിലവിലൂടെയുള്ളത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറിക്ക് ന്യായമായ വില ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കൊണ്ടുപോകുന്ന പച്ചക്കറിക്ക് പോലും കർഷകർക്ക് യഥേഷ്ടം യഥാസമയം വില കിട്ടാതെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പച്ചക്കറിയുടെ വില പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങളുടെ എം എൽ എയും മറ്റാളുകളും ബന്ധപ്പെട്ട ശേഷമാണ് ഹോർട്ടികോർപ്പിൽ നിന്ന് ഈ പൈസ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങളെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറിക്ക് ന്യായമായ വില കിട്ടണം, ഒപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറി ഈ മിൽമയിലും മറ്റും പാൽ സംഭരിക്കുന്ന പോലെ പ്രഭാതങ്ങളിൽ തന്നെ സംഭരിച്ച് കൃഷിയിടങ്ങളിൽ തന്നെ സംഭരിച്ച് സർക്കാർ ഇതിന് മതിയായ വില ലഭ്യമാക്കി അതിന് വിപണനം ചെയ്യുന്നതിനാവശ്യമായ സംവിധാനം പുനഃക്രമീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കൃഷിവകുപ്പിന്റെ തന്നെ വേറെയും വിപണി വെൺമണിയിലുണ്ട്. ബി എഫ് പി സി കെയുടെ നേതൃത്വത്തിൽ രണ്ട് വിപണികൾ ആഴ്ചയിൽ 3 ദിവസം പ്രവർത്തിക്കുന്നു. വയലിറമ്പിൽ തന്നെയുള്ള ബി എഫ് പി സി കെയുടെ ഒരു തുറന്ന വിപണിയാണ് ഇത്. വയലിൽ നിന്നും വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ തൂക്കമെടുത്ത് അവ കച്ചവടക്കാർക്ക് അതത് ദിവസത്തെ വിപണി വിലയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഞാൻ 15 വർഷമായി ബി എഫ് പി സിക്ക് ഇവിടെ സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഇവിടെ ഒരുപാട് കർഷകരുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് മാമ്പ്ര സീസണാണ്, നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ ചിറ്റപ്പൻ ഇവിടുത്തെ ഒരു മികച്ച കർഷകനാണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ കർഷകർ അനുഭവിക്കുന്ന വിഷമം എന്ന് പറയുന്നത് ഇവിടെ സാധനങ്ങൾക്ക് വിലയില്ല. ഇപ്പം നമ്മൾ വെള്ളരിക്ക, ഈ കാണുന്ന വെള്ളരിക്കൊക്കെ കയറിപ്പോകുന്ന വെറും 6 രൂപയ്ക്കാണ് എടുക്കാനാണെങ്കിൽ കണ്ടത്തിൽ കണ്ടെന്നറിയ വെള്ളരിക്ക പൊട്ടിക്കിടക്കും. നമ്മൾ കച്ചവടക്കാരെ വിളിച്ചാൽ അവർ 3 രൂപയാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ ഈ 6 രൂപയ്ക്ക് കൊടുക്കുന്നത്. പടലങ്ങയ്ക്ക് ആണെങ്കിലും അവർക്ക് വളവിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ 9 രൂപയ്ക്ക് പടലങ്ങ കയറിപ്പോയാൽ സത്യം പറഞ്ഞാൽ അവർക്കൊന്നുമില്ല. കർഷകർ ശരിക്കും വിഷമം അനുഭവിക്കുന്നുണ്ട്. അത് കണ്ട് കഴിഞ്ഞ വർഷം ചെയ്ത മിക്ക കർഷകർ ഈ വർഷം കൃഷി ചെയ്യാൻ രംഗത്തോട് ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഈ വിലക്കുറവ് തന്നെയാണ് പ്രശ്നമായിട്ട് അവർ പറയുന്നത്. ഈ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിലക്കുറവ് തന്നെയാണ്. നമുക്കാണെങ്കിൽ പടവലങ്ങ, വെള്ളരിക്ക, പയറ്, മത്തങ്ങ, തടിയങ്ക, മത്തങ്ങയും തടിയങ്ങയൊക്കെ ഇപ്പം നമ്മൾ വില ചോദിക്കുമ്പോൾ 5 രൂപയാണ് വില പറയുന്നത്. ഈ കർഷകർ ഒരാളെ നിർത്തണമെങ്കിൽ അവർക്ക് 800 രൂപ നമ്മൾ കൂലി കൊടുക്കണം. അവരത് കഴിഞ്ഞിട്ട് ഒരു 1000 കിലോ കയറിപ്പോയി അവർക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, അവർക്ക് മെച്ചമില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഇത്രയും വർഷത്തെ സേവനത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ഈ കർഷകർക്ക് എങ്ങനെയെങ്കിലും ഈ വില കൂടുമോ, അല്ലെങ്കിൽ ഈ സീസൺ സമയത്ത് മാമ്പ്ര സീസൺ സമയത്ത് ഗവൺമെൻറ് അതിൽ ഇടപെട്ടിട്ട് അവർക്ക് നല്ല വില മാറ്റി മേടിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മത്സരിക്കുന്നത് മറുനാടൻ പച്ചക്കറികളോടാണ്. ഉൽപാദന ചെലവ് കുറച്ച് മറുനാട്ടിൽ നിന്നും വമ്പിച്ച വിലക്കുറവിൽ എത്തിക്കുന്ന കായ്കറികളാണ് പച്ചക്കറി കടകളിൽ ഏറെയും. എന്നിരുന്നാലും വാങ്ങുന്ന ഉപഭോക്താവിന് ഉയർന്ന വില തന്നെ നൽകേണ്ടി വരുന്നു എന്നത് ഒരു വൈരുദ്ധ്യമാണ്. ഈ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. കർഷകർക്കിപ്പം തന്നെ വിലയാണ് കർഷകർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമ്മൾ ഒരു പരിധിവരെ നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ ഹോർട്ടികോർപ്പ് വഴിയും വി പി സി കെ വഴിയും വിൽപ്പന നടത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഇവിടെ ഓരോ ദിവസവും ഇവിടെ വെള്ളരി തന്നെ ഇവിടെ 2 ടണ്ണൊക്കെയാണ് ഓരോ ദിവസവും ഇവിടുത്തെ വെള്ളരി ഉൽപ്പാദനം വരുന്നത്. അതുപോലെ തന്നെ പാവല്, പടവലം ഇതെല്ലാം കൂടെ ഒരു ദിവസം തന്നെ 10-15 ടണ്ണാണ്. നമുക്കിവിടെ 6 ക്ലസ്റ്ററുകൾ തന്നെ ഉണ്ട്. 6 ക്ലസ്റ്റർ മുഖാന്തരം ഇത്രത്തോളം പച്ചക്കറിയാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വിഷു പ്രമാണിച്ച് തന്നെ നമ്മളിവിടെ കണിവെള്ളരി ഈ പഞ്ചായത്തിലെ തന്നെ, അതായത് നമ്മുടെ കൃഷിവൻ പരിധിയിലുള്ള ഈ പഞ്ചായത്തിൽ വളരെ ഒരു ശ്രേഷ്ഠമായിട്ട് ഒരു ഉൽപ്പന്നമായിട്ടാണ് കണിവെള്ളരി ഇവിടെ നമ്മൾ വിറ്റുപോകുന്നത്. കാരണം ആ സമയത്ത് ഇവിടെ ദൂരെ നിന്ന് പോലും കർഷകർ വന്ന് കണിവെള്ളരി എടുത്ത് പല സ്ഥലങ്ങളിൽ വിൽക്കുന്നുണ്ട്. ഇവർക്ക് ഇവിടുത്തെ കർഷകർക്ക് പ്രധാനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത് നമ്മൾ അറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തുള്ള പച്ചക്കറികൾ ഇവിടെ ഒരുപാട് വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇവർ കുറച്ച് വിലയുടെ ഒരു ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോർട്ടികോർപ്പും നമ്മുടെ വി എ പി സിക്ക് ആയിട്ടൊക്കെ നമ്മളത് സംസാരിച്ച് കുറച്ചുകൂടെയൊക്കെ വിലയിൽ ഒരു മാറ്റം വരുത്തി കൊടുക്കാൻ നമ്മൾ കൃഷിഭവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കൃഷി ഉദ്യോഗസ്ഥനെന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്.
കാർഷിക വിപണികളിൽ എത്തുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സർക്കാർ നിശ്ചയിച്ച തറവിലേക്ക് സംഭരിച്ച് സംസ്ഥാനത്ത് ഉടനീളമുള്ള ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് മിൽമ മോഡലിൽ വ്യവസ്ഥാപിതമായ വിതരണ സംവിധാനം ഒരുക്കലാണ് കർഷകർക്കായി ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കയറ്റിവിടുന്ന 6 രൂപ വിലയ്ക്ക് വെച്ചാണ് നമ്മൾ വെള്ളരിക്കയും പടവലങ്ങിയ 10 രൂപ വിലയ്ക്കും ഇത് കർഷകന് ഒരു കാരണവശാലും മുതലാകുന്ന രീതിയിലല്ല ഇത് കയറ്റിവിടുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അത് കൃഷിഭവന്റെ സഹായത്തോടുകൂടി ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിനുവേണ്ട സർക്കാർ അതിനുവേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തന്ന് ഞങ്ങളുടെ കർഷകരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ക്ലേശരഹിതമായി വിറ്റഴിച്ചുകൊണ്ട് കൃഷിയിലൂടെ അവരുടെ ഉപജീവനവും അതിജീവനവും സാധ്യമായാൽ ഇനിയും ഏറെ കർഷകർ പറയും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന്. ഞാൻ ബേബി എം സി, മാമ്പാടം കേന്ദ്രമാക്കി കൃഷി ചെയ്യുന്ന കർഷകരിൽ ഒരുവൻ. ഞങ്ങൾ ഏകദേശം 50 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായി 2.5 ഏക്കർ സ്ഥലത്തെ ഞങ്ങൾ പലവിധമായ കൃഷികൾ കൃഷി ചെയ്യുന്നു. കൃഷിഭവൻ്റെ വലിയ വലിയ സഹായങ്ങൾ ഞങ്ങൾക്കുണ്ട്. വിത്ത്, വളം, മറ്റു കാര്യങ്ങളെല്ലാം കൃഷിഭവൻ ഞങ്ങൾക്ക് നൽകി തരുന്നുണ്ട്. പിന്നെ വിലയിൽ ശകലം വ്യത്യാസം വരുത്തണമെങ്കിൽ സർക്കാർ അതിന് വേണ്ട നടപടികൾ ചെയ്യണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ വിഷുക്കാലത്തും ഒരു കണിവെള്ളരി 5 രൂപയ്ക്കും ഒരു പടവലം 6 രൂപയ്ക്കും വിൽക്കേണ്ടി വരുന്ന കർഷകരെയാണ് വെൺമണിയിൽ കണ്ടത്. അതേസമയം വിഷുക്കണി ഒരുക്കുവാൻ നഗരങ്ങളിൽ ഒരു കണിവെള്ളരിക്ക് 50 ഉം 100 ഉം രൂപയാണ് മുടക്കേണ്ടി വരുന്നത്. ഈ അന്തരമാണ് ഇല്ലാതാവേണ്ടത്. അതുണ്ടായാൽ മാത്രമേ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യം സാർത്ഥകമാവുകയുള്ളൂ. വരുംകാലത്തും നമുക്ക് കാർമുകിൽ വർണ്ണന്റെ തിരുമുമ്പിൽ കണിയൊരുക്കേണ്ടതുണ്ട്. കാർഷിക സമൃദ്ധി കണികണ്ട് സായുജ്യമടയാൻ ഇനി വരും തലമുറയ്ക്കും സാധ്യമാവണം. നമുക്കായി അന്നമൊരുക്കുന്ന, കണിക്കാഴ്ചകൾ സമ്മാനിക്കുന്ന കർഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm